ഹായ്, നമ്മളിന്ന് നിൽക്കുന്നത് ബോണക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിലാണ്. ഇവിടെ നിന്നാണ് അഗസ്ത്യമലയിലേക്കുള്ള യാത്ര തുടരുന്നത്, അഗസ്ത്യർകൂടത്തേക്കുള്ള യാത്ര തുടരുന്നത്. ഞാൻ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ അഗസ്ത്യമുനി പണ്ട് വന്നിരുന്ന ഒരു ഗ്രാമമുണ്ട്. അത് ആദ്യം അഗസ്ത്യത്തറ എന്നാണ് അറിഞ്ഞിരുന്നത്. പിന്നീട് അത് തമിഴ്നാട് പ്രവിശ്യയുടെ അന്തറിലായതുകൊണ്ട് അത് അഗസ്ത്യത്തറ അകത്തേത്തറയായി മാറി. ആ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം മുത്തശ്ശി കടകളിലൂടെ കേട്ട അഗസ്ത്യമുനിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആയി 3 ദിവസത്തെ വനയാത്രയ്ക്കായി വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് നേരിട്ട് കാണാം ഉൾക്കാഴ്ചകൾ. സമുദ്രനിരപ്പിൽ നിന്നും 6129 അടി ഉയരമുള്ള അഗസ്ത്യപർവ്വത നിരകളിലേക്കുള്ള യാത്രയ്ക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ശബരിമല മകരവിളക്ക് ദിനം മുതൽ ശിവരാത്രിക്ക് മുമ്പ് വരെയാണ് അനുവദിക്കാറ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ നിന്നോ അക്ഷയ കേന്ദ്രത്തിൽ നിന്നോ ടിക്കറ്റ് കൊടുക്കുവാൻ ആരംഭിക്കുന്ന ദിനം തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ്. ട്രെയിനിൽ തത്കാൽ ടിക്കറ്റ് എടുക്കുവാനുള്ള എല്ലാ പ്രയാസങ്ങളും അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് ടിക്കറ്റ് ലഭിക്കുവാനും അനുഭവിക്കേണ്ടി വരും. കാരണം ആളുകൾ അത്രയ്ക്ക് വരാൻ തയ്യാറാണ്. എന്നാൽ ഒരു ദിനം 100 പേർക്ക് മാത്രമേ ടിക്കറ്റ് അനുവദിക്കുള്ളൂ. ഒരാൾക്ക് 1100 രൂപയാണ് ഫീസ്. ഒരു പ്രാവശ്യം ബുക്ക് ചെയ്യുമ്പോൾ 10 പേരെ വരെ ബുക്ക് ചെയ്യാം. പേരും അഡ്രസ്സും ID കാർഡ് നമ്പറും കൊടുക്കണം. നമുക്ക് പെർമിഷൻ ലഭിക്കുന്ന ദിനം പല സ്ഥലങ്ങളിൽ നിന്നും ട്രക്കിങ്ങിനായി ആളുകൾ വരുന്നുണ്ട്. 2019 മുതൽ സ്ത്രീകൾക്കും ട്രക്കിങ്ങിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട്. അഗസ്ത്യാർകൂടത്തേക്കുള്ള യാത്ര തുടങ്ങുന്നത് ബോണക്കാട് നിന്നാണ്. തിരുവനന്തപുരം വിതുര വഴി ബോണക്കാട് എത്താവുന്നതാണ്. വണ്ടികളിൽ വരുന്നവർക്ക് ഫോറസ്റ്റ് ബേസ് ക്യാമ്പിൽ പാർക്ക് ചെയ്യാൻ വേണ്ട സൗകര്യമുണ്ട്. ബസ്സിലാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാവിലെ 5 മണിക്ക് തമ്പാനൂരിൽ നിന്നും KSRT ബസ്സുണ്ട്. 57 രൂപയാണ് ടിക്കറ്റ്. ബോണക്കാട് 7:30 എത്തുമെങ്കിലും ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഏതാണ്ട് 3 കിലോമീറ്ററോളം നടക്കേണ്ടതുണ്ട്. രാവിലെ 8 മണി മുതൽ പ്രവേശനം ആരംഭിക്കും. 11 മണിക്ക് ശേഷം യാത്ര അനുവദിക്കുമില്ല. ബോണക്കാട് ബേസ് ക്യാമ്പിൽ നമ്മുടെ പാസും ID കാർഡും പരിശോധിച്ച ശേഷം ലഗേജ് വിശദമായി പരിശോധിക്കും. ആഹാര സാധനങ്ങൾ ഇലയിലും കടലാസിലും മാത്രമേ പൊതിഞ്ഞു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പ്ലാസ്റ്റിക് തീർത്തും വനത്തിനുള്ളിലേക്ക് അനുവദിക്കുകയില്ല. മിഠായി കടലാസ് പോലും പരിശോധിച്ച് ഒഴിവാക്കും. അത് വന്യജീവികൾ ഭക്ഷിക്കാതിരിക്കുവാനാണ്. അത് അനിവാര്യവുമാണ്. എന്നെ വേദനിപ്പിക്കാതെ എൻ്റെ കുളിർമയും സൗന്ദര്യവും ആസ്വദിക്കുക.
അഗസ്ത്യമുനിയുടെ ജനനം സംബന്ധിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. ഉർവശി എന്ന അപ്സരസിന്റെ സൗന്ദര്യത്തിൽ മതിമറന്ന മിത്രനും വരുണനും ധാതുസങ്കലനമുണ്ടായതായും ആ ധാതു ഒരു കുടത്തിൽ നിക്ഷേപിച്ചതായും അതിൽ നിന്നും അഗസ്ത്യമുനി പിറന്നതായും ഋഗ്വേദത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ അഗസ്ത്യമുനി മൈത്രാവരണി, ഓവശീയൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ബ്രഹ്മപുരാണ പ്രകാരം അഗസ്ത്യമുനി പുലസ്ത്യമഹർഷിയുടെ പുത്രനാണ്. ഭാരത സംസ്കാര പ്രകാരം സപ്തഋഷിമാരിൽ പ്രധാനിയാണ് അഗസ്ത്യമുനി. ആയോധന കലയായ കളരിയിലും യോഗയിലും അദ്ദേഹം നിപുണനായിരുന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചിരുന്നതായി വിശ്വസിക്കുന്ന അദ്ദേഹം ശിവഭഗവാന്റെ ആരാധകനാണ്. ശിവഭഗവാനാണ് അദ്ദേഹത്തെ തമിഴ് ഭാഷ പഠിപ്പിച്ചതെന്നും വിശ്വാസമുണ്ട്. തമിഴ് ഭാഷയുടെ പിതാവായ അഗസ്ത്യമുനിയാണ് അക്ഷരമാലയും ആദ്യത്തെ വ്യാകരണവും എഴുതിയതെന്ന് വിശ്വസിക്കുന്നു.